ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതല്ലേ. അതുവരെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രോട്ടീൻ ആണോ DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ DNA ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സ്പെരിമെന്റ് ആണിത്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് ഇൻ 1952 ആണ് ഇവർ എക്സ്പെരിമെന്റ് നടത്തുന്നത് ടു പ്രൂവ് ദാറ്റ് DNA ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ നോട്ട് ദ പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്ത രണ്ട് മൈക്രോ ഓർഗാനിസംസിനെയാണ്, ഒന്ന് വൈറസ്, മറ്റൊരു ബാക്ടീരിയ. ആ വൈറസിനെ നമുക്ക് ബാക്ടീരിയ ഫേജ് എന്ന് വിളിക്കാം, ബിക്കോസ് ദേ ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് അവരെ നമ്മൾ ബാക്ടീരിയ ഫേജസ് എന്ന് വിളിക്കുക, അല്ലേ. റൈറ്റ്. ഇനി നമുക്ക് ഇനി അവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈറസസിനെ, കുറച്ച് വൈറസസിനെ ഒരു മീഡിയത്തിൽ ഇട്ടു, ദാറ്റ് കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്. പിന്നെ ബാക്കി കുറച്ച് വൈറസിനെ മറ്റൊരു മീഡിയത്തിൽ ഇട്ടു, ദാറ്റ് കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് സൾഫർ. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, രണ്ട് ക്രോണിക്കൽ ഫ്ലാസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടിനകത്തും ന്യൂട്രിയൻ്റ് മീഡിയം ഉണ്ട്, വൈറസിന് വളരാൻ ആവശ്യമായിട്ടുള്ള മീഡിയം ഇട്ടിട്ടുണ്ട്. ഒന്നിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തേല് റേഡിയോ ആക്റ്റീവ് സൾഫർ ആഡ് ചെയ്തിട്ടുണ്ട്. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആഡ് ചെയ്തിരിക്കുന്ന P32 ആണ്, സൾഫർ S35 ആണ്. ഓക്കെ, ഇനി ഈ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരുന്ന വൈറസിൻ്റെ DNAയിലേക്ക് ഈ P32 ആഡ് ചെയ്യും. എന്താ ഞാൻ പറഞ്ഞത്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരുന്ന വൈറസിൻ്റെ DNAയിലേക്ക്, ജനറ്റിക് മെറ്റീരിയലിലേക്ക് ഈ ഫോസ്ഫറസ് ഇൻകോപ്പറേറ്റ് ചെയ്യും. ബിക്കോസ് DNA കണ്ടെയ്ൻസ് ഫോസ്ഫോറിക് ആസിഡ് ഓർ ഫോസ്ഫേറ്റ്. DNAയിൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഫോസ്ഫറസ് DNAയിലേക്ക് പോയി അറ്റാച്ച് ചെയ്യും, പോയി ഇൻകോപ്പറേറ്റ് ചെയ്യും. പക്ഷേ വൈറസിൻ്റെ പ്രോട്ടീനിലേക്ക്, പ്രോട്ടീൻ കോട്ടിലേക്ക് ഈ ഫോസ്ഫറസ് പോയി അറ്റാച്ച് ചെയ്യത്തില്ല, ഇൻകോപ്പറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ വൈറസിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ഇവിടെ ബാക്ടീരിയ ഫേജിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ, വൈറസിനെ നമ്മൾ SLLR ഓർഗാനിസംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് പ്രോപ്പർ സെൽ, സെല്ലില്ല, സെല്ലുലാർ ഓർഗനൈസ് സെല്ലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സെല്ലില്ല അവർക്ക്. പിന്നെ അവർക്ക് ആകെയുള്ളത് എന്താണ്? ഒരു പ്രോട്ടീൻ കോട്ട്, അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇതാ ഈ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ കാണപ്പെടുന്ന ഈ മൊത്തം സംഗതി നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും, പ്രോട്ടീൻ ഷീറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കോട്ട്. അതിനകത്താണ് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത്, വെതർ ഇറ്റ് ഈസ് DNA ഓർ RNA, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ഇവിടെ ഞാൻ DNA കൊടുത്തിട്ടുണ്ട് പ്രോട്ടീൻ കോട്ടിനകത്ത്. രണ്ട് കേസിലും, രണ്ട് മീഡിയത്തിലും വളരുന്ന വൈറസിൻ്റെ DNA ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓരോന്നിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിൽ, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരുന്ന വൈറസിൻ്റെ DNAയിലേക്ക് ആര് ആഡ് ചെയ്തോളും, ആര് ഇൻകോപ്പറേറ്റഡ് ആയിക്കോളും? ഫോസ്ഫറസ് ഇൻകോപ്പറേറ്റഡ് ആയിക്കോളും, ബിക്കോസ് DNA കണ്ടെയ്ൻസ് ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രോട്ടീൻ കോട്ടിലേക്ക് ഈ P32 ആഡ് ചെയ്യത്തില്ല, പ്രോട്ടീൻ കോട്ടില്ല, ഇതിലേക്ക് P32 ആഡ് ചെയ്യത്തില്ല. ബിക്കോസ് പ്രോട്ടീൻ കോട്ടിൽ എന്തില്ല? ഫോസ്ഫറസ് ഇല്ല, ഫോസ്ഫേറ്റ് ഇല്ല, ഇല്ലേ, അല്ലേ? അതെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ P32 ആഡ് ചെയ്തിട്ടുള്ള മീഡിയത്തിൽ വളർന്ന വൈറസിൻ്റെ DNAയിലേക്ക് എന്ത് ഇൻകോപ്പറേറ്റഡ് ആകും? P32 ഇൻകോപ്പറേറ്റഡ് ആകും, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇൻകോപ്പറേറ്റഡ് ആകും. മനസ്സിലായോ? അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് കണ്ടോ, വൈറസസ് ഗ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് DNA ബട്ട് നോട്ട് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ. അവരുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് അല്ല, ബിക്കോസ് DNA കണ്ടെയ്ൻസ് ഫോസ്ഫറസ് ബട്ട് പ്രോട്ടീൻ ഡസ് നോട്ട്. പ്രോട്ടീൻ കോട്ടിൽ ഫോസ്ഫേറ്റിൻ്റെ കണ്ടന്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഫോസ്ഫറസ് അവിടെ പോയി ആഡ് ചെയ്യത്തില്ല. മനസ്സിലായി? ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മൾ വൈറസസിൻ്റെ DNAയും പ്രോട്ടീനും ഒക്കെ ലേബിൾ ചെയ്യുവാണ് കേട്ടോ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വെച്ചിട്ട് ലേബിൾ ചെയ്യണം. ലേബലിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ എക്സ്പെരിമെൻ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വൈറസസിനെ ലേബിൾ ചെയ്യണം, വൈറസസിനല്ല, വൈറസസിൻ്റെ ജനറ്റിക് മെറ്റീരിയലും പിന്നെ പ്രോട്ടീൻ കൂട്ടും. അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ ലേബിൾ ചെയ്തു, എന്ത് വെച്ചിട്ട്? ഫോസ്ഫറസ് വെച്ച്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് വെച്ചിട്ട് ലേബിൾ ചെയ്തു. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ വളരുന്ന വൈറസസിന്, ആ വൈറസസിൻ്റെ എന്താണ് ലേബിൾ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് ലേബിൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം അവർക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രോട്ടീൻ ആണോ അതോ DNA ആണോ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ്, അല്ലേ. അപ്പോൾ രണ്ടാമത്തെ മീഡിയത്തിൽ, അതായത് റേഡിയോ ആക്റ്റീവ് സൾഫർ ആഡ് ചെയ്തിട്ടുള്ള മീഡിയത്തിൽ വളരുന്ന വൈറസസിൻ്റെ പ്രോട്ടീൻ കോട്ടിലോട്ട് ആരും ആഡ് ചെയ്യും? ആരും ഇൻകോപ്പറേറ്റഡ് ആകും, S35 ഇൻകോപ്പറേറ്റഡ് ആകും, DNAയിലേക്ക് ആഡ് ചെയ്യത്തില്ല.
ഇൻകോപ്പറേറ്റഡ് ആകത്തില്ല, ബിക്കോസ് ഡി എൻ എ ഡസ് നോട്ട് കണ്ടെയ്ൻ സൾഫർ. പ്രോട്ടീൻ കോട്ടിലാണ് സൾഫർ കണ്ടന്റ്. അതാണ് ഈ സെന്റൻസ് പറയുന്നത്. സിമിലർലി, വൈറസസ് ഗ്രോൺ ഓൺ റേഡിയോ ആക്റ്റീവ് സൾഫർ കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ കോട്ട് ബട്ട് നോട്ട് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ, ബിക്കോസ് ഡി എൻ എ ഡസ് നോട്ട് കണ്ടെയ്ൻ സൾഫർ. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് അവർ ചെയ്യുന്ന എന്താണ്? ലേബലിംഗ്, ലേബലിംഗ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ ഡി എൻ എനെ എന്ത് വെച്ച് ലേബൽ ചെയ്തു? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് വെച്ചിട്ട്, P32 വെച്ചിട്ട്. പ്രോട്ടീനെ എന്ത് വെച്ചിട്ട് ടാഗ് ചെയ്തു, ലേബൽ ചെയ്തു? റേഡിയോ ആക്റ്റീവ് സൾഫർ വെച്ചിട്ട്, S35 വെച്ചിട്ട്. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് എന്നിട്ട് എന്താണ്? അതാ ഇവിടെ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, P32 ലേബിൾഡ് ബാക്ടീരിയോ ഫേജ് അല്ലേ. ആ അപ്പോൾ ഡി എൻ എ ആണ് ഇവിടെ റേഡിയോ ആക്റ്റീവ്. ഇനി S35 ലേബിൾഡ് ബാക്ടീരിയോ ഫേജ്, ഇവിടെ എന്താണ് റേഡിയോ ആക്റ്റീവ്? പ്രോട്ടീൻ കോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഡി എൻ എ ഈസ് റേഡിയോ ആക്റ്റീവ്, സെക്കൻഡ് കേസിൽ പ്രോട്ടീൻ കോട്ട് ഈസ് റേഡിയോ ആക്റ്റീവ്. മനസ്സിലായോ? ഇനി ആക്ച്വൽ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. എക്സ്പെരിമെൻറ്റിന് 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഫെക്ഷൻ, ഈ ബാക്ടീരിയ ഫേജസിനെ ബാക്ടീരിയയിലേക്ക് ഇൻഫെക്ട് ചെയ്യിപ്പിക്കുക എന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻഫെക്ഷൻ, ബാക്ടീരിയ ആർ ഇൻഫെക്റ്റഡ് വിത്ത് ബാക്ടീരിയ ഫേജസ്. അപ്പോൾ രണ്ട് കേസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ റേഡിയോ ആക്റ്റീവ് S35 ലേബിൾഡ് പ്രോട്ടീൻ ക്യാപ്സ്യൂൾ ഉള്ള ബാക്ടീരിയ ഫേജ് അല്ലേ, ബാക്ടീരിയ ഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് S35 ലേബിൾഡ് പ്രോട്ടീൻ ക്യാപ്സ്യൂൾ. അപ്പോൾ നമുക്കറിയാം പ്രോട്ടീൻ ക്യാപ്സ്യൂളാണ് ഇവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്, അത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പുറത്തോ ബാക്ടീരിയ ഫേജ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ അല്ലേ, അതായത് P32 ലേബിൾഡ് ഡി എൻ എ ബാക്ടീരിയയിലേക്ക് ഇൻഫെക്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ബ്ലെൻഡിങ് എന്ന് പറയും. ബ്ലെൻഡിങ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അജിറ്റേറ്റിംഗ് ഇൻ എ ബ്ലെൻഡർ, അജിറ്റേറ്റിംഗ് ഇൻ എ ബ്ലെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. അജിറ്റേറ്റിംഗ് ഇൻ എ ബ്ലെൻഡർ, ഇൻ എ ബ്ലെൻഡർ. ഓക്കെ, എന്ന് പറഞ്ഞ എന്താണ്? സ്റ്റേറിങ് അല്ലേ, അങ്ങനല്ലേ പറയുന്നേ, സ്റ്റേറിങ്. നന്നായിട്ട് സ്റ്റേർ ചെയ്യുക. സ്റ്റേർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നന്നായിട്ട് കലക്കുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോട്ടീൻ കോട്ടില്ലേ, വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടില്ലേ, അത് ബാക്ടീരിയയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോകും. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാ നന്നായിട്ട് സ്റ്റേർ ചെയ്യുമ്പോഴത്തേക്കും പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് ജനറ്റിക് മെറ്റീരിയലാണ് ബാക്ടീരിയ സെല്ലിലേക്ക് ഇൻസേർട്ടഡ് ആകുന്നത്. കണ്ട ഫസ്റ്റ് കേസില് ഇൻഫെക്ഷൻ സ്റ്റേജിൽ നോക്കുക, ജനറ്റിക് മെറ്റീരിയൽ പതുക്കെ ഇൻസേർട്ടഡ് ആകുന്നുണ്ട് അല്ലേ, വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ പതുക്കെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡിങ് സ്റ്റെപ്പിൽ ജനറ്റിക് മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് പ്രോട്ടീൻ കോഡ് എന്ത് ചെയ്തു, ഡിറ്റാച്ച് ചെയ്തു പോയി, ഇൻ ബ്ലെൻഡിങ് സ്റ്റെപ്പ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പാണ് സെൻട്രിഫിക്കേഷൻ. സെൻട്രിഫിക്കേഷൻ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് ഡെൻസിറ്റി ഓർ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ സെൻട്രിഫിക്കേഷനിൽ നമ്മൾ നല്ല സ്പീഡിൽ ഈ മിക്സറിനെ, ഈ സൊല്യൂഷൻ അങ്ങ് സ്പിൻ ചെയ്യുന്നെന്ന് വിചാരിക്കുക. സ്പിൻ ചെയ്യുമ്പോഴത്തേക്കും ഡെൻസിറ്റി കൂടിയ സംഗതികൾ, പാർട്ടിക്കിൾസൊക്കെ ഈ ട്യൂബിൻ്റെ ബോട്ടം പോർഷനിൽ വന്ന് സെറ്റിൽ ചെയ്യും. ഡെൻസിറ്റി കൂടിയ സംഗതി ഇവിടെ എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെല്ലാണ്. ബാക്ടീരിയൽ സെൽ, ബാക്ടീരിയൽ സെൽ. ഡെൻസിറ്റി കുറഞ്ഞ സംഗതികളൊക്കെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ ടോപ്പ് പോർഷനിൽ വന്ന് ചേരും. ടോപ്പ് പോർഷനിൽ കാണാൻ പറ്റും. അത് നമുക്ക് സൂപ്പർ നേറ്റൻ്റ് എന്ന് വിളിക്കാം. സൂപ്പർ നേറ്റൻ, സൂപ്പർ നേറ്റൻ. ഇവിടെ ആ സൂപ്പർ നേറ്റൻ എന്താണ്? പ്രോട്ടീൻ കോട്ടാണ് അല്ലേ, വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തു, ബാക്ടീരിയൽ സെൽസിനെയും സൂപ്പർ നേറ്റിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്തു, ബാക്ടീരിയൽ സെൽസിനെയും പ്രോട്ടീൻ കോട്ടിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ഫസ്റ്റ് കേസിൽ, ഇതാ ഇവിടെ ഈ കേസിൽ സൂപ്പർ നേറ്റൻ്റ് ഈസ് റേഡിയോ ആക്റ്റീവ്. റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർ നേറ്റൻ. സൂപ്പർ നേറ്റൻ റേഡിയോ ആക്റ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ബാക്ടീരിയൽ സെൽസ് ആർ നോട്ട് റേഡിയോ ആക്റ്റീവ്, നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ബാക്ടീരിയൽ സെൽസ്. എന്തുകൊണ്ടാണ്? ഈ കേസിൽ പ്രോട്ടീൻ കോട്ടായിരുന്നു റേഡിയോ ആക്റ്റീവ് ആയിരുന്നത് അല്ലേ. അപ്പോൾ സൂപ്പർ നേറ്റൻ്റ് ആണ് റേഡിയോ ആക്റ്റീവ് ആയിട്ട് കിട്ടിയത്. ബാക്ടീരിയൽ സെൽസിന് കുഴപ്പമൊന്നുമില്ല, അതൊന്നും റേഡിയോ ആക്റ്റീവ് അല്ല. നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ ബാക്ടീരിയൽ സെൽസ്. ഓക്കെ, പക്ഷേ സെക്കൻഡ് കേസിൽ ബാക്ടീരിയൽ സെൽസ് ആണ് റേഡിയോ ആക്റ്റീവ് ആയിട്ട് കാണപ്പെട്ടത്. റേഡിയോ ആക്റ്റീവ് P32 ഡിറ്റക്റ്റഡ് ഇൻ
ബാക്ടീരിയൽ സെൽസ്. ആൻഡ് നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ടഡ് ഇൻ സൂപ്പർനേറ്റൻ. സൂപ്പർനേറ്റനിൽ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്തില്ല. അപ്പൊ ഈ കേസിൽ അവർ യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ഉള്ള ബാക്ടീരിയ ഫേജസ് ആയിരുന്നു. P32 വെച്ച് ലേബൽ ചെയ്തിട്ടുള്ള ബാക്ടീരിയ ഫേജസ് ആയിരുന്നു. അതുകൊണ്ട് ബാക്ടീരിയ സെൽസിൽ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യുന്നു, റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ഡിറ്റക്ട് ചെയ്യുന്നു അല്ലേ. പക്ഷെ സൂപ്പർനേറ്റനിൽ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഇവരെന്താണ് മനസ്സിലാക്കുന്നത്? ഡി എൻ എ ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ, നോട്ട് എ പ്രോട്ടീൻ. പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? പ്രോട്ടീൻ ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ദാ ഈ കേസിൽ ബാക്ടീരിയ സെൽസ് എന്താകണം? റേഡിയോ ആക്റ്റീവ് ആണല്ലേ. പക്ഷെ പ്രോട്ടീൻ അല്ല ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ആരാണ്? ഡി എൻ എ ആക്ട് ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ടാണ് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ യൂസ് ചെയ്തപ്പോൾ, റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ഉള്ള വൈറസിനെ യൂസ് ചെയ്തപ്പോൾ റേഡിയോ ആക്റ്റീവ് ബാക്ടീരിയ സെൽസ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഹെർഷി ആൻഡ് ജെയ്സ് എക്സ്പെരിമെൻറ്റിലെ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫിക്കേഷൻ. ഇൻഫെക്ഷനിൽ ബാക്ടീരിയ ഫേജസിനെ കൊണ്ട് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യിപ്പിക്കുന്നു. ബ്ലെൻഡിങ് സ്റ്റേജിൽ നന്നായിട്ട് സ്റ്റേർ ചെയ്യുന്നു. സ്റ്റേർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഡിസ്റ്റർബൻസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയ സെല്ലിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോക്കോളും. പിന്നെ തേർഡ് സ്റ്റെപ്പ് സെൻട്രിഫിക്കേഷനാണ്. സെൻട്രിഫിക്കേഷൻ സ്റ്റേജിൽ ബാക്ടീരിയ സെൽസിനെയും വൈറൽ കോട്ടിനെയും പ്രോട്ടീൻ കോട്ടിനെയും സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ കോട്ട് സൂപ്പർനേറ്റൻ്റെ ആയിട്ട് കിട്ടും, ബാക്ടീരിയ സെൽസ് ബോട്ടം പോർഷനിൽ വന്ന് സെറ്റിൽ ചെയ്യും. അങ്ങനെ റേഡിയോ ആക്ടിവിറ്റി ഏത് സെൽസിനാണ് വന്നത് എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഹർഷി ആൻഡ് ജെയ്സ് എക്സ്പെരിമെൻറ്റ്.